54-ാമത് അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയ്ക്ക് ഗോവയിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ്. പനാജിയിലെ ശ്യാമപ്രസാദ് മുഖർജി ഇൻഡോ സ്റ്റേഡിയത്തിൽ തിങ്കളാഴ്ചയാണ് വർണ്ണാഭമായ ഉദ്ഘാടന ചടങ്ങ് നടന്നത്. അഭിനേതാക്കളായ മാധുരി ദീക്ഷിത്, വിജയ് സേതുപതി, സണ്ണി ഡിയോൾ, ശ്രേയാശരൻ, സാറ അലിഖാൻ, നിർമ്മാതാവും സംവിധായകനുമായ കരൺ ജോഹർ, സംഗീത സംവിധായകൻ ശാന്തനു മൊയ്ത്ര, ഗായകരായ ശ്രേയ ഘോഷാൽ, സുഖ്വീന്ദർ സിംഗ് ഉൾപ്പെടെയുള്ളവർ മേളയുടെ ഉദ്ഘാടന ചടങ്ങിനെത്തി. കേന്ദ്ര വാർത്താ വിതരണ മന്ത്രി അനുരാഗ് താക്കൂറും കേന്ദ്ര വാർത്താവിനിമയ സഹമന്ത്രി എൽ മുരുകനും ഗോവ മുഖ്യമന്ത്രി ഡോക്ടർ പ്രമോദ് സാവന്ത് എന്നിവർ ചേർന്ന് ദീപം തെളിയിച്ചുകൊണ്ടാണ് മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. പനാജിയിലെ മണ്ടോവി നദിക്കരയിൽ എവിടെയും മലയാളി കൂട്ടങ്ങളുടെ ആർപ്പുവിളിയാണ്. കലയും ഫാഷനും ടൂറിസവും സിനിമാ വിപണിയും ഒക്കെ ഒന്നിക്കുന്ന ഒരു ചലച്ചിത്രമേള. പനാജിയിൽ എല്ലാ വർഷവും നടക്കാറുള്ള ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ സമ്മാനിക്കുന്നത് ശരിക്കും ഉത്സവത്തിന്റെ ദിനങ്ങളാണ്. മറ്റൊരു സംസ്ഥാനത്തു നിന്നും ഇല്ലാത്ത രീതിയിൽ കേരളത്തിൽ നിന്നാണ് ഈ മേളയ്ക്ക് ചലച്ചിത്ര പ്രേമികൾ കുത്തൊഴുകിയെത്തുന്നത്. ബ്രിട്ടീഷ് ചിത്രമായ ക്യാച്ചിംഗ് ഡസ്റ്റ് ആയിരുന്നു ഉദ്ഘാടന ചിത്രം. രാജ്യത്തുടനീളമുള്ള സിനിമാ നിർമ്മാതാക്കളുടെ അഭിനിവേശത്തിനും ലോകമെമ്പാടുമുള്ള സംവിധായകരുമായും നിർമ്മാതാക്കളുമായും തങ്ങൾക്ക് കെട്ടിപ്പടുക്കാൻ കഴിഞ്ഞ സഹകരണത്തിനും നന്ദി പറയുന്നതായും IFFI ഓരോ വർഷവും വളരുകയാണെന്നും വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അനുരാഗ് താക്കൂർ പ്രസ്താവനയിൽ പറഞ്ഞു. എല്ലാ മേഖലകളിലും ഇന്ത്യയുടെ ആഗോള സ്ഥാനം ശക്തിപ്പെടുത്താനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടുമായി ഞങ്ങൾ മുന്നോട്ടു പോവുകയാണ്. ആഗോളതലത്തിൽ അന്തർലീനവും പ്രാദേശികവുമായ കഥകളുമായി ലോകവേദിയിൽ മുന്നേറാൻ സിനിമ, കല, സംസ്കാരം എന്നിവയ്ക്ക് നമ്മുടെ യുവാക്കളെ പ്രാപ്തരാക്കും. തീർച്ചയായും സഹകരണം, സംയുക്ത നിർമ്മാണം, അത്യാധുനിക സാങ്കേതിക വിദ്യ എന്നിവ സ്ഥാപിക്കുന്നതിനുള്ള മികച്ച പ്ലാറ്റ്ഫോമായി IFFI മാറിയിരിക്കുന്നുവെന്ന് അനുരാഗ് താക്കൂർ കൂട്ടിച്ചേർത്തു. ഈ വർഷത്തെ IFFIക്ക് 105 രാജ്യങ്ങളിൽ നിന്ന് 2926 എൻട്രികളാണ് ലഭിച്ചത്. ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ 3 ഇരട്ടിയാണ്. 13 ലോക പ്രീമിയറുകൾ, 18 അന്താരാഷ്ട്ര പ്രീമിയറുകൾ, 62 ഏഷ്യ പ്രീമിയറുകൾ, 89 ഇന്ത്യ പ്രീമിയറുകൾ എന്നിവ ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. OTT പരമ്പരകളിലെയും സിനിമകളിലെയും മികവിനെ അംഗീകരിക്കുന്നതിനായി ഈ വർഷം മുതൽ OTT അവാർഡുകൾ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. മികച്ച വെബ് സീരീസ് അവാർഡിനായി 15 OTT പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് 10 ഭാഷകളിലായി ആകെ 32 എൻട്രികൾ ലഭിച്ചതായി അനുരാഗ് താക്കൂർ പറഞ്ഞു. സത്യജിത്ത് റേ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ഹോളിവുഡ് നടനും നിർമ്മാതാവുമായ മൈക്കിൾ ഡഗ്ലസിന് സമ്മാനിച്ചു. ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് നടി മാധുരി ദീക്ഷിതിന് പ്രത്യേക പുരസ്കാരം നൽകി ആദരിച്ചു. മേളയിൽ 6 മലയാള ചലച്ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. മലയാള സിനിമയായ ആട്ടമാണ് ഇന്ത്യൻ പനോരമയിലെ ഉദ്ഘാടന ചിത്രം. വിനയ് ഫോർട്ട് പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്യുന്നു. ജൂൺ ആന്റണിയുടെ 2018 മമ്മൂട്ടിയും ജ്യോതികയും ഒന്നിക്കുന്ന കാതൽ, ഉണ്ണി മുകുന്ദൻ നായകനായ മാളികപ്പുറം, രോഹിത് MG കൃഷ്ണൻ സംവിധാനം ചെയ്ത ഇരട്ട, രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ സംവിധാനം ചെയ്ത എന്നാ താൻ കേസുകൂട്, ഗണേശ് രാജിന്റെ പൂക്കാലം എന്നിവയാണ് ഗോവയിൽ പ്രദർശിപ്പിക്കുന്ന മലയാള സിനിമകൾ. മുഖ്യധാര സിനിമയിൽ 2018 ഫീച്ചർ സിനിമകളുടെ പട്ടികയിൽ ഇടം നേടി. സിർഫ് ഏക് ബന്ദാ കാഫിയെ, ദ കേരള സ്റ്റോറി എന്നിവയാണ് മുഖ്യധാര വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്ന മറ്റ് സിനിമകൾ. 25 ഫീച്ചർ സിനിമകളും 20 നോൺ ഫീച്ചർ സിനിമകളുമാണ് ഇന്ത്യൻ പനോരമ വിഭാഗത്തിൽ ഇത്തവണ പ്രദർശിപ്പിക്കുന്നത്. ഫീച്ചർ സിനിമകളിൽ 5 സിനിമകൾ മുഖ്യധാര വിഭാഗത്തിൽ പ്രദർശിപ്പിക്കും. നോൺ ഫീച്ചർ സിനിമകളുടെ പട്ടികയിൽ മലയാളത്തിൽ നിന്നും ആനന്ദ് ജ്യോതി സംവിധാനം ചെയ്ത ശ്രീരുദ്രം ഇടം നേടി.